നമുക്കൊപ്പം വാസവൻ, നമുക്ക് എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ വാസവൻസ് നടക്കാൻ പോകുന്ന വഴി തേടി വരാറുണ്ട്, പക്ഷെ പലപ്പോഴും നേരിട്ട് കണ്ടുമുട്ടാറില്ല. പുലർച്ചെ 5 മണിക്ക് അതാണ് കാരണം. അതായത് ഞങ്ങൾ ഇറങ്ങുമ്പോഴേക്ക് അദ്ദേഹം തിരിച്ചു കയറും. രാവിലെ 5 മണിക്ക് തന്നെ നടക്കും എല്ലാ ദിവസവും. നമുക്ക് ചെറുതായിട്ട് നടന്നാലും ഇപ്പൊ രാവിലെ നടത്തം കഴിഞ്ഞു കഴിഞ്ഞു യോഗയും കഴിഞ്ഞു. യോഗയും ഉണ്ട് രാവിലെ അല്ലേ? 5 മണിക്ക് നടക്കും, ശേഷം യോഗ ചെയ്യും. എത്ര സമയം യോഗ ചെയ്യും? യോഗ 40 മിനിറ്റ് ആണ്. 40 മിനിറ്റ് യോഗയും. ഞങ്ങൾ ഇന്നിവിടെ ഒരു ജോസഫ് എന്ന് പറയുന്ന ഒരു 80 വയസ്സുള്ള ഒരു BSNL റിട്ടയർഡ് ജീവനക്കാരനെ കണ്ടു. ഒരസുഖവുമില്ല, എല്ലാ ദിവസവും രാവിലെ ചിട്ടയായിട്ട് ജീവിക്കും. അപ്പോൾ പ്രത്യേകിച്ച് വാസമിനിസ്റ്റർക്ക് ഔദ്യോഗിക തിരക്കുകളൊക്കെ ഉള്ളപ്പോഴും ഈ രാവിലത്തെ ഈ പ്രഭാത കൃത്യങ്ങളൊക്കെ ഇതേപടി തുടരും. ഞാൻ എവിടെ പോയാലും ദൂര സർക്കിട്ട് പോകുന്ന സ്ഥലത്ത് തലേ ദിവസം യോഗ ചെയ്യാനുള്ള സ്ഥലം കണ്ടുവെക്കും. നടക്കാനുള്ള സ്ഥലം എവിടെയാണ് ചോദിച്ചു വെക്കും. സദസ്സിന്റെ തയ്യാറെടുപ്പുകളൊക്കെ പ്രത്യേകിച്ച് അവിടെ നടക്കുന്നുണ്ട്. അതിപ്പോ യാത്രയുടെ ഒപ്പം ആയതുകൊണ്ട് അറിയുന്നില്ലെങ്കിൽ പോലും ടെലിഫോൺ കോളുകളൊക്കെ വരുമല്ലോ. എത്ര ഇതായിരുന്നാലും ഇത് രണ്ടും മുടക്കാതെ പോകുന്ന ഒരു ദിനചര്യയാണ്. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. യോഗ എന്ന് പറയുന്നത് പല്ല് തേച്ചില്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം അസ്വസ്ഥ ഉണ്ടാവില്ല, കുളിച്ചില്ലേ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ യോഗ ചെയ്തില്ലെങ്കിൽ അപ്പൊ ഒരു പ്രയാസം. ഒരു പോസിറ്റീവ് എനർജി, യെസ്, ഇത് കഴിയുമ്പോഴേക്കും നമുക്കൊരു നല്ല പോസിറ്റീവ് എനർജി. നമ്മൾ ഒരു ഏതെങ്കിലും തരത്തിൽ സ്ട്രെസ് ഒക്കെ ഉണ്ടെങ്കിൽ യോഗയൊക്കെ കഴിയുന്നതിലൂടെ സ്ട്രെസ് ഒക്കെ മാറും. നല്ല മാറും, മാത്രമല്ല നല്ല മെമ്മറി പവർ കിട്ടും. നല്ല കോൺസെൻട്രേഷൻ. 5 മണിക്ക് എഴുതിയിട്ട് ആദ്യം വ്യായാമം ചെയ്യും 1 മണിക്കൂർ, പിന്നീട് യോഗ. ഇത് രണ്ടും കൂടെ കൂടിച്ചേർന്ന് ഒരു 1.5 മണിക്കൂറിനുള്ളിൽ കഴിയും. അതിനുശേഷം പത്രം വായിക്കും, പത്രം വായിക്കും അല്ലേ, കാര്യങ്ങളൊക്കെ അറിയും. അത് ഒരു ഡെയിലി റുട്ടീനാണ്. അപ്പൊ 5 മണിക്ക് ഇപ്പൊ വൈകുന്നേരം ഒരു 1 മണിക്ക് അല്ലെങ്കിൽ 12 മണിക്ക് ഒക്കെ എത്തുന്ന സന്ദർഭങ്ങളിലും 5 മണിക്ക് തന്നെ എഴുന്നേക്കും. കാരണം പിന്നെ ഏതെങ്കിലും സമയത്ത് ഉച്ചയ്ക്കെങ്ങാനും വിശ്രമിക്കാൻ സമയം കിട്ടിയെങ്കിൽ അന്നേരം നോക്കും. ഓക്കെ, അപ്പൊ ഈ സ്ട്രെസിന്റെ കാര്യം പറഞ്ഞപ്പോൾ അടുത്ത കാലത്ത് പൊളിറ്റിക്കൽ സ്ട്രെസ് ഉണ്ടായ സംഭവമായിരിക്കുമല്ലോ. സ്വാഭാവികമായിട്ടും കരുവന്നൂര്, കണ്ടല, പുൽപ്പള്ളി എല്ലാ പാർട്ടികളുടെയും പ്രാതിനിധ്യമുണ്ട്. BJP യുടേതാണെങ്കിൽ കാസർഗോഡുമുണ്ട്. നമ്മുടെ സഹകരണ സ്ഥാപനങ്ങൾ, ഞാനും ഞങ്ങളെല്ലാവരും ഒരു പിന്തുണ സഹകരണ സ്ഥാപനങ്ങൾക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം സഹകരണ സ്ഥാപനങ്ങൾ നിൽക്കേണ്ടത് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ്. അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാവാൻ പാടില്ല. പക്ഷെ അപ്പോഴും കരുവന്നൂരൊക്കെ നമ്മുടെ മുന്നിൽ വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നു. പൊതുജനം സഹകരണ സ്ഥാപനങ്ങളുടെ മേലൊരു വിശ്വാസക്കുറവ് കാണുന്നുണ്ട് എന്നത് വാസ്തവമാണ്. വാസ്തവം അങ്ങനെ അല്ലെങ്കിലും ഇപ്പോൾ യഥാർത്ഥത്തിൽ പൊതുജനങ്ങൾക്ക് വിശ്വാസ്യത ഉണ്ടായത് ഇപ്പോഴാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏത് ക്രമക്കേട് വന്നാലും കൃത്യമായി അത് പിടിക്കുമെന്നും അതിനെതിരെ നടപടി സ്വീകരിക്കുമെന്നും ഒപ്പം നിക്ഷേപകർക്ക് സുരക്ഷിതമായി പണം കിട്ടുമെന്ന ഒരു സ്ഥിതിയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇത് വർഷങ്ങളായി നടന്നു വന്നിരുന്നതാണ്. പല കാലഘട്ടത്തിലും ഇപ്പോൾ കരിവന്നൂർ എടുത്ത് കഴിഞ്ഞാൽ 2011 മുതൽ നടത്തിയ ക്രമക്കേടാണ്. ഇപ്പോഴാണ് നമ്മൾ കണ്ടുപിടിച്ചത്. പക്ഷേ വന്നിരുന്നു, പക്ഷേ ക്രൈംബ്രാഞ്ച് സ്വാഭാവികമായി കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ 18 FIR എടുത്തു, സഹകരണ വകുപ്പ് കേസെടുത്തു, ഭരണസമിതിക്ക് നോട്ടീസ് കൊടുത്തു, അവരെ പിരിച്ചുവിട്ടു, ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. അതോടൊപ്പം തന്നെ അവരുടെ പേരിൽ ക്രൈം കേസ് എടുത്തു, അവരുടെ എല്ലാം പ്രോപ്പർട്ടി കണ്ടുകെട്ടാനാ വിഷയം നടപടി സ്വീകരിച്ചു. ഇത്രയും നടപടി കൃത്യമായി സ്വീകരിച്ചത് മുമ്പ് ഒരു കാലഘട്ടത്തിൽ. അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റിലെ 16 ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തു, കാരണം ഇത് ശ്രദ്ധിക്കാതെ പോയുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും നടപടി സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ മേഖലയെ തെറ്റ് കാണിച്ചാൽ വിടില്ല എന്ന സ്ഥിതി വന്നത്. അത് കണ്ടലയായിരുന്നാലും അതുപോലെ തന്നെ പുൽപ്പള്ളി ആയിരുന്നാലും അതുപോലെ തന്നെ മറ്റ് BJP ഭരിക്കുന്ന സംഘം, അത് രാഷ്ട്രീയം നോക്കിയല്ല, സഹകരണ മേഖലയ്ക്ക് രാഷ്ട്രീയം ഇല്ല. അതുകൊണ്ട് A or B ആര് തെറ്റി കാണിച്ചാലും അവരെ പിടിക്കുമെന്നൊരു ട്രെൻഡ് ഇപ്പോൾ വന്നു. അത് വന്നോടുകൂടി ഞങ്ങൾ പുതിയ നിയമ ഭേദഗതിയും കൊണ്ടുവന്നു. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. മുമ്പുണ്ടായിരുന്ന നിയമങ്ങളൊക്കെ തന്നെ പലതിൽ നിന്നും ക്രമക്കേട് കാണിച്ച് രക്ഷപ്പെടാൻ അവസരമൊരുക്കുന്നതാണ്. അത് മാറിയിട്ട് ഇപ്പോൾ കൃത്യമായി ഇൻസ്പെക്ഷൻ, കൃത്യമായി ഓഡിറ്റ്, കോമൺ സോഫ്റ്റ്വെയർ, അതോടൊപ്പം ജനൽ ബോഡി, അതിൽ കാര്യങ്ങളെല്ലാം വിശദീകരിക്കൽ തുടങ്ങി 56 ഭേദഗതികളോടുകൂടി സമഗ്രമായ നിയമ ഭേദഗതി. ഓഡിറ്റ് വളരെ ശക്തമാക്കി അല്ലേ? ടീം ഓഡിറ്റ് ആവുന്നു. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഈ കരുവന്നൂരിന്റെ കൂടെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ തീരുമാനിച്ചത്. അത് കാരണം ഒരു കൺകറന്റ് ഓഡിറ്റർ ഒരു ബാങ്കിൽ പോയാൽ അവരവിടെ കൃത്യമായി പോയി കെട്ടിക്കിടന്ന് 2-3 വർഷം പിന്നെ അവരവിടുത്തെ ഒരു ഭരണമാണ്. നമുക്കൊന്നും ഇവിടെ ഇരിക്കാം, മനോഹരമായ സ്ഥലമാണ്.